നമസ്കാരം, ഇത് ഭാരത് ലൈവ്. പോപ്പുലർ ഫ്രണ്ട് നിരോധനമുണ്ടായി, അതിനു മുൻപ് റെയ്ഡുണ്ടായി, ചർച്ചകളുണ്ടായി, അട്ടഹാസങ്ങളുണ്ടായി, ബഹളങ്ങളുണ്ടായി, രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടായി. പക്ഷേ ഒരാളുടെ അഭിപ്രായം മാത്രം മാധ്യമങ്ങൾ അങ്ങനെ ചോദിച്ച് കണ്ടില്ല, അത് പറഞ്ഞു കേട്ടതുമില്ല. പഴയകാല സിമി പ്രവർത്തകൻ പിന്നീട് ലീഗിലേക്ക് ചേക്കേറി കുരമ്പയിൽ അഹമ്മദ് ഹാജിയുടെ സ്വന്തമായി മാറി, പിന്നീട് പിണറായി വിജയൻ്റെ സ്വന്തമായി മാറിയ നമ്മുടെ തവന്നൂർ എം എൽ എ ശ്രീ കെ ടി ജലീലിനെ കുറിച്ച് ആരുമൊന്നും പറഞ്ഞു കേട്ടില്ല. ജലീൽ എവിടെ പോയി? പാകിസ്ഥാൻ അതിർത്തിയിൽ അല്ലെങ്കിൽ കശ്മീരിൽ പോയി ഇന്ത്യ അധിനിവേശ കശ്മീർ എന്ന് പറയുകയും ആസാദ് കശ്മീർ എന്ന് പറയുകയും ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് ഉറക്കെ പ്രസംഗിച്ചുകൊണ്ട് വേദികളിൽ നിന്ന് വേദികളിലേക്ക് ചേക്കേറിയ ആ പൊക്കം കുറഞ്ഞ കണ്ണാടി വെച്ച തടിച്ച ചുണ്ടുള്ള ആ കുറിയ മനുഷ്യൻ എവിടെ പോയി എന്ന് മാധ്യമങ്ങളൊന്ന് അന്വേഷിക്കണ്ടേ? അദ്ദേഹം ഒരു ജനപ്രതിനിധിയല്ലേ? ഒരുവേള മാധ്യമങ്ങളെങ്കിലും ആ ഉത്തരവാദിത്വം കാണിക്കണം. എന്താണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതിൽ അങ്ങയുടെ അഭിപ്രായം എന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം പറയും എന്താണ് എന്ന്. കാരണം അദ്ദേഹത്തിനറിയാം സിമിയും പോപ്പുലർ ഫ്രണ്ടും ഇതുപോലെയുള്ള അനുബന്ധ സംഘടനകളുമൊക്കെ ഒന്ന് തന്നെയാണ്. എൻ ഡി എഫ് ഒന്ന് തന്നെയാണ്, പി എഫ് ഐ ഒന്ന് തന്നെയാണ്, എസ് ഡി പി ഐ ഒന്ന് തന്നെയാണ്. എല്ലാം പല പല പേരുകളിൽ അറിയപ്പെടുന്നു എന്നേ ഉള്ളൂ. നമുക്ക് ചില സാധനങ്ങളുടെ പേര് പലയിടങ്ങളിൽ പല പലതായിട്ട് അറിയപ്പെടും. ചൂല് എന്ന് പറയുന്ന സാധനത്തിന് വടക്കൻ മലബാറിൽ മാച്ചി എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് ചിലയിടങ്ങളിൽ തുറപ്പ എന്ന് പറയും. മധ്യ തിരുവിതാംകൂറിൽ ഞങ്ങളുടെ നാട്ടിൽ അതിന് ചൂല് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഒരു ചൂല്, ഞാൻ ഈ പോപ്പുലർ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ചൂല് എന്ന പദം പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. ചൂല് കൊണ്ട് അടിച്ചു വാരാനോ വൃത്തിയാക്കാനോ എങ്കിലും പറ്റും, പക്ഷേ ഇവന്മാരെ പോലുള്ള ചൂലുകളെ കൊണ്ട് അതും പറ്റില്ല. രാജ്യത്തെ തകർക്കാനും രാജ്യത്തെ അഖണ്ഡത ഇല്ലാതാക്കാനും മാത്രമേ പറ്റൂ. അപ്പോൾ കെ ടി ജലീൽ സാഹിബ് എവിടെ പോയി ഒന്ന് ചോദിക്കണം, അന്വേഷിക്കണം. എന്താണ് അങ്ങയുടെ അഭിപ്രായമെന്ന് വ്യക്തമായി ചോദിക്കണം. വാലും തലയുമില്ലാതെ ചിലപ്പോൾ മറുപടി പറയുമായിരിക്കും, എങ്കിലും ആ മറുപടി ഒന്ന് ആറ്റിക്കുറുക്കിയെടുത്താൽ മനസ്സിലാകും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിൽ വലിയ ദുഃഖമുണ്ടാകും അദ്ദേഹത്തിന്. അല്ല, അതിപ്പോൾ പിണറായി വിജയനായാലും സി പി എമ്മുകാർക്കായാലും വലിയ ദുഃഖമുണ്ട്. എം വി ഗോവിന്ദൻ മാഷിൻ്റെ കഥ അടുത്ത വാർത്തയായി പറയാം, അത് പിന്നീട് പറയാം. തീർച്ചയായിട്ടും ഇവിടെ രാജ്യത്തിൻ്റെ മുഖം തന്നെ വികൃതമാക്കുന്ന രീതിയിലുള്ള ഭീകര പ്രവർത്തനം നടത്തിയവരെയും പാകിസ്ഥാൻ അനുകൂല തീവ്രവാദ സംഘടനകളെയും ഒക്കെ പരോക്ഷമായി നിങ്ങളൊക്കെ അനുകൂലിക്കുകയല്ലേ എന്ന് ഇവരെ പോലുള്ള ചില നേതാക്കളോട് ചോദിച്ചു പോവുകയാണ്. കാരണം നിങ്ങളുടെ നിലപാട് തന്നെയാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ വളഞ്ഞു മൂക്കിൽ പിടിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ മൂക്കിൽ പിടിക്കാതിരിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിലുള്ളത് സമ്പൂർണ്ണമായ രാജ്യവിരുദ്ധത, സമ്പൂർണ്ണമായ രാജ്യദ്രോഹ നടപടികൾക്കൊപ്പം നിൽക്കൽ, ഇതൊക്കെയല്ലേ ഇത്തരക്കാരുടെ ചില പ്രസ്താവനകളിൽ നിന്ന് പുറത്തു വരുന്നത്? അപ്പോൾ കെ ടി ജലീൽ എന്ത് മറുപടിയാണ് ഈ വിഷയത്തിൽ പറയാത്തത്? എന്താണ് മറുപടി പറയാത്തത്? അദ്ദേഹത്തോട് എന്താണ് മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ ചോദിക്കാത്തത്? ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മറുപടിയോ പ്രത്യേകമായ എന്തെങ്കിലും അഭിപ്രായങ്ങളോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകരെ ഞങ്ങൾ തന്നെ അറിയിക്കാം. ഇതുവരെ ഒന്നും കേൾക്കാത്തതുകൊണ്ട് കെ ടി ജലീൽ എവിടെ പോയി? പിണറായി വിജയൻ സഖാവിനോടുകൂടി ചോദിക്കുന്നു, അങ്ങയുടെ വത്സലപുത്രനായ ജനാബ് കെ ടി ജലീൽ സാഹബ് എവിടെ പോയി, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി?